നമസ്കാരം. ഇപ്പോൾ സൌജന്യ റേഷൻ പദ്ധതികൾ ആരംഭിച്ചിരിക്കുന്നു. റേഷൻ കടകളിലൊക്കെ ആൾക്കാർ കൂട്ടമായി നിൽക്കാതെ ഓരോരുത്തരായി നിന്ന് സാധനങ്ങൾ വാങ്ങണമെന്ന നിർദ്ദേശമുണ്ട്. ഒരാൾക്ക് 5 കിലോ അരി തുടങ്ങിയ സാധനങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. വിതരണം പല മേഖലകളിലും പുരോഗമിക്കുന്നു. പക്ഷേ ഈ ഒരു കാര്യം റീടെക് നമസ്കാരം. ഇപ്പോൾ സൌജന്യ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. കേരള സർക്കാരിന്റെ ഭക്ഷ്യവകുപ്പ്, സിവിൽ സപ്ലൈസ് വകുപ്പ് ചേർന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ദിവസത്തെ റിപ്പോർട്ടൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. പല മേഖലകളിലേക്കും അത് എത്തിക്കൊണ്ടിരിക്കുന്നു. സൌജന്യ റേഷനിങ് സംവിധാനം, ഒരാൾക്ക് 5 കിലോ അരി, ഒരു കാർഡിന് 5 കിലോ അരി എന്ന നിലയ്ക്ക് പല സാധനങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനോട് ചേർന്ന് ചില പരാതികളും ഉയരുന്നുണ്ട്. അത്ര ചെറുതല്ലാത്ത പരാതിയാണ് ഇത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു യുവാവ് നടത്തുന്ന, അദ്ദേഹം പറയുന്ന ഒരു പരാതിയാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ നടന്ന ഒരു സംഭവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു പരാതി ഉന്നയിക്കുകയാണ് ഈ റേഷൻ സംവിധാനത്തെ കുറിച്ച്. ഒന്ന് കേൾക്കാം. എന്റെ പേര് രജനീഷ്. ഞാൻ വരമൂല പ്രദേശത്ത് താമസിക്കുന്ന ആളാണ്. ഇവിടെ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. സംസ്ഥാന സർക്കാരിന്റെ കൊറോണ കാലത്തുള്ള സൗജന്യ റേഷൻ വിതരണം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലുടനീളം എല്ലാ റേഷൻ ഷോപ്പുകൾ വഴിയും അർഹതപ്പെട്ടവരെല്ലാവർക്കും തന്നെ ഈ റേഷൻ എത്തിക്കാൻ വേണ്ടി സർക്കാർ നല്ല പ്രയത്നമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ നമ്മളുടെ പ്രദേശമായ വരടിമുരി AR-49 റേഷൻ കടയിൽ ഇന്ന് മുതൽ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ വരെ ഈ റേഷൻ കടയിൽ സാധനങ്ങൾ തൂക്കിക്കൊടുക്കാൻ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ഇന്ന് അവിടെ സാധനങ്ങൾ തൂക്കിക്കൊടുക്കുന്നതിന് വേണ്ടി ഈ വരടിമുല വാർഡിലെ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റായ നൌഷാദ് എന്ന വ്യക്തിയെ നിർത്തുകയും അദ്ദേഹം സാധനങ്ങൾ തൂക്കിക്കൊടുക്കുകയും ചെയ്തു. ഇന്ന് ഇവിടുന്ന് റേഷൻ കടയിൽ പോയ എൻ്റെ ഒരു അയൽവാസി പ്രകാശൻ അദ്ദേഹത്തിന് 35 കിലോ അരിയുടെ റെസീറ്റ് നൽകുകയും അദ്ദേഹത്തിന് 30 കിലോ അരി നൽകുകയും ചെയ്തു. 5 കിലോ അരി അവിടുന്ന് തന്നെ അദ്ദേഹത്തെ പറ്റിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം ആ അരിയുമായി നമ്മുടെ പ്രദേശത്ത് വരികയും കാര്യങ്ങൾ പറയുകയും ആ അരി വീണ്ടും തൂക്കി നോക്കിയപ്പോൾ 30 കിലോ എടുത്ത അരിയിൽ വീണ്ടും 2-800, 3 കിലോ ഗ്രാമിൻ്റെ അകത്ത് വീണ്ടും കുറവ്, അതിലും 3 കിലോ ഈ റേഷൻ ഉപഭോക്താവിന് പറ്റുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് കൂടുതൽ സാധാരണക്കാരും ആദിവാസികളുമാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എഴുത്തും വായനയും അറിയാത്ത ആദിവാസികളെ 35 കിലോ അരിയുടെ റെസീറ്റുകൾ നൽകി 25 കിലോ അരി, 30 കിലോ അരി എന്നീ ക്രമത്തിൽ പല ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്. എഴുത്തും വായനയും അറിയാത്ത ആദിവാസികളെ കൊറോണ കാലത്ത് കൃത്യമായി പറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് റേഷൻ സൗജന്യ റേഷൻ എല്ലാവർക്കും കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്നലെ ഈ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റും ഇവിടുത്തെ വരടിമുല ഡിവിഷൻ കൗൺസിലറും കൂടി ചേർന്ന് വീടുകളിൽ പോയി പലരെയും തെറ്റിദ്ധരിപ്പിച്ച് ആർക്കും റേഷൻ കടയിൽ പോകാൻ പറ്റില്ല, സാധനങ്ങൾ ഞങ്ങൾ വീട്ടിലെത്തിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ട് 100-ഓളം കാർഡുകൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ഈ 100-ഓളം കാർഡുകളിൽ ഈ 3 കിലോ 4 കിലോ അരി വെച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ ആ അരികളെല്ലാം ഈ കാർഡ് വാങ്ങിച്ച ആൾക്കാരുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അവരുടെ കടകളിലേക്കോ കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതിയായിരുന്നു ഇവർ. അത് കൃത്യമായി ആളുകൾ ഇടപെട്ട് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ്. കൃത്യമായി ഈ പ്രദേശത്തെ നാട്ടുകാർ ചേർന്ന് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകുകയും അവർ വന്ന് ഇവിടെയുള്ള സ്ഥലത്ത് വന്ന് കൃത്യമായി അത് പരിശോധിച്ച് അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ കൊറോണ കാലത്ത് ഈ രീതിയിലുള്ള വഞ്ചന നടത്തുന്ന ഇവർക്കെതിരെ കടുത്ത നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഈ സാധനങ്ങൾ തൂക്കിക്കൊടുക്കുന്ന ഈ ബൂത്ത് പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റ് ഒരൊന്നൊന്നര മാസമായി ആശാ വർക്കറുടെ കൂടിയും അല്ലാതെയും തന്നെ പല വീടുകളിലും കയറി ഇറങ്ങി നടക്കുന്ന ഒരാളും കൂടിയാണ്. ഈ കൊറോണ കാലത്ത് രോഗം വരാൻ ഇത്രയും ചാൻസ് ഉള്ള പലർക്കും ഒരു 14 ദിവസം ജോലി ചെയ്തവർ വീണ്ടും നിരീക്ഷണത്തിൽ പോകണമെന്നുള്ള ഒരു നിയമമുള്ളതോടൊപ്പം തന്നെ ഈ ഒന്നൊന്നര മാസക്കാലം പല ചട്ടപ്പാല മേഖലകളിലും ഗൾഫുകാര വീടുകളിലും പോയ വ്യക്തി ഈ റേഷൻ കടയിൽ നിന്ന് തൂക്കാൻ നിർത്തിയ എന്തുദ്ദേശത്തിലാണെന്ന് മനസ്സിലായിട്ടില്ല. ബാക്കിയുള്ള ആളുകൾ കൂടി രോഗം പകരാൻ ഒരു ചാൻസ് കൂടിയുണ്ട്. എന്നിരുന്നാൽ തന്നെ ഈ വഞ്ചന നടത്തിയവർക്കെതിരെ കടുത്ത നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. കേട്ടില്ലേ, ഇത്തരത്തിൽ കരിഞ്ചന്തയും പൂഴ്ത്തി പോകും. അതായത് 30 കിലോ അരിയെ കൊടുക്കുകയുള്ളൂ, 35 കിലോയുടെ റെസിപ്റ്റ്, അതുപോലെ തന്നെ വീട്ടിൽ ചെന്ന് തൂക്കി നോക്കിയപ്പോൾ വീണ്ടും 2 കിലോ 800 ഗ്രാമിന്റെ കുറവ്. മാത്രമല്ല കാർഡുകൾ വീട്ടിൽ വാങ്ങി വെച്ചിട്ട് ഈ രീതിയിൽ പലതരത്തിൽ, അതായത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ
കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരൊക്കെ തന്നെ ഇതിൽ ഇടപെടുകയും റേഷനിംഗ് സംവിധാനത്തിൽ രാഷ്ട്രീയം കലർത്തുകയും വേണ്ടപ്പെട്ടവർക്ക് കൂടുതൽ കൊടുക്കുകയും ബാക്കിയുള്ളവർക്ക് കുറവ് കൊടുക്കുകയും പൂഴ്ത്തിവെക്കുകയും, അതായത് ഒരു ഒരു കടയുടെ കാര്യം മാത്രമാണ് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ കാര്യം മാത്രമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇത് കുറ്റമറ്റതാക്കണമെങ്കിൽ കൃത്യമായ നിരീക്ഷണം വേണം, കൃത്യമായ പരിശോധന വേണം. ദയവായി സർക്കാർ സംവിധാനങ്ങളും വകുപ്പ് മേധാവികളുമൊക്കെ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നവർക്ക് കൊടുക്കുന്ന റേഷനിംഗ് സംവിധാനത്തിലും ഈ രീതിയിൽ കാര്യങ്ങൾ എത്തിപ്പെട്ടാൽ വലിയ കഷ്ടം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.